നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മറ്റൊരു ട്രെൻഡിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ജാർ കേക്കാണ് ഇപ്പം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. അപ്പം നമുക്ക് ജാർ കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ കണ്ടിട്ട്. അപ്പം നമുക്ക് ജാർ കേക്ക് ഉണ്ടാക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ജാർ കേക്ക് ചെയ്യുന്നത് ചോക്ലേറ്റ് കേക്ക് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ഏത് കേക്കാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു കേക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കേക്ക് ചെയ്യാം. ഞാൻ എൻ്റെ വീഡിയോയിൽ ചാനലിൽ തന്നെ ഒരുപാട് കേക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്, പല ഫ്ലേവറിലുള്ള. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഏതെങ്കിലും ഒരു റെസിപ്പി നോക്കിയിട്ട് അതുപോലെ ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ ഈസി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ് ഇതിനു വേണ്ടി ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് മൈദയിലേക്ക് 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറും 1 നുള്ള് ഉപ്പും ഇത്രയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പം ഒരു ചെറിയൊരു കേക്കാണ് ചെയ്യുന്നത്, കാരണം ഞാനിപ്പോൾ ഒരു 3 ജാറിൽ ആ ഒരു കണക്കിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച്, അതായത് ചെറിയൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി പൊടിച്ചത് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. പറ്റുമെങ്കിൽ 1-2 പ്രാവശ്യം അരിച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന ചോക്ലേറ്റ് കേക്കിനേക്കാളും കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. കാരണം നമ്മൾ മുട്ട വേറെ ബീറ്റ് ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഞാൻ മുമ്പ് വേറെ ഒരു ചോക്ലേറ്റ് റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് കേക്കിൻ്റെ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഏതാണോ താല്പര്യം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ വാനില വേണമെങ്കിൽ വാനില കേക്ക് ചെയ്യാം. വാനിലയുടെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്, ചോക്ലേറ്റ് കേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ ആ ഒരു പൊടികളൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 2 മുട്ടയാണ്. 2 മീഡിയം സൈസുള്ള മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം 2 മുട്ട, ഇനി ഒന്നത് നമ്മൾ മുട്ടയായിട്ടൊന്ന് യോജിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം, 1/4 കപ്പോളം ഓയിൽ. അപ്പം ഞാൻ ഒന്നുകൂടി അളവ് പറഞ്ഞു തരാം. 1/4 കപ്പ് മൈദ, അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത്, പിന്നെ ഞാൻ ചേർത്തിട്ടുള്ളത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ് ഇത്രയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഒഴിക്കാൻ പോകുന്നത് 2 മുട്ട ചേർത്തിട്ടുണ്ട്, പിന്നെ അതിൻ്റെ കൂടെ 1/4 കപ്പോളം ഓയിൽ, ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഒരുപാട് കേക്ക് റെസിപ്പിയൊക്കെ ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല. അപ്പം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ബോറടിക്കും. അപ്പം കേക്കിൻ്റെ ഒരു എന്താണ് ഒരു ബേസ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം അറിയാവുന്നതായിരിക്കും. അപ്പോൾ അതായത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ്. ഇനിയിപ്പോൾ ചോക്ലേറ്റ് സിറപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഉണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ എല്ലാം ചൂടുവെള്ളത്തിൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൽ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ചോക്ലേറ്റ് സിറപ്പാണ്. അത് 1-2 ടേബിൾ സ്പൂണുള്ള ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പം നമ്മൾ ചെറിയ സൈസിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ ചോക്ലേറ്റ് കേക്ക് ചെയ്യുമ്പോൾ 1/4 മണിക്കൂറൊക്കെ എന്തായാലും ബേക്ക് ചെയ്യാനെടുക്കും. ഇപ്പം നമ്മളിപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും സമയം എടുക്കില്ല. 10-25 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് കേക്ക് റെഡി ആയിട്ട് വരും. അപ്പം ഞാൻ ചോക്ലേറ്റ് സിറപ്പ് കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഇത് ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 7 ഇഞ്ചിൻ്റെ ടിന്നാണ് എടുക്കുന്നത്. അപ്പം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പം ഞാനിപ്പം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 3 ജാറുണ്ട് എൻ്റെ കയ്യിൽ, 3 ജാറും പിന്നെ ഞാൻ വെച്ച്. നമുക്കിപ്പം ജാറില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വീട്ടിൽ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളെ വീട്ടിലെ ആവശ്യത്തിനൊക്കെ ആണെങ്കിൽ ജാർ നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഗ്ലാസ്സിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതും ഞാൻ കാണിച്ച് തരുന്നുണ്ട്. ഇപ്പം നമ്മൾ സെയിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ജാറിൽ തന്നെ ചെയ്യണം. പക്ഷേ നമ്മളെ വീട്ടിൽ നമുക്ക് കഴിക്കാനാണെങ്കിൽ ജാറിൻ്റെ ആവശ്യമില്ല, വെറുതെ പൈസ കൊടുത്ത് ജാറ് വാങ്ങിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഗ്ലാസ് ഉണ്ടെങ്കിൽ അതിലും നല്ല ഭംഗിയായി തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മളെ ആ ഒരു ബാറ്റർ റെഡിയായി. ഇനി ഞാനത് കേക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക. എന്നിട്ട് ഞാനിത് ഓവനിലാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്യാസിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്യാസിലും ചെയ്യാം. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എനിക്ക് ഞാനിത് ഓവനിൽ വെച്ചിട്ട് 10-25 മിനിറ്റ് ബേക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് സമയം നോക്കിയിട്ട് നമുക്ക് ചെയ്താൽ മതി. അതിന് മുമ്പേ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമില്ല, കേക്ക് ഹാർഡായി പോകും. അപ്പോൾ ഇനിയിത് ബേക്കായിട്ട് കാണിച്ചു തരാം. ഇപ്പം ഇതാ കറക്റ്റ് 20 മിനിറ്റാണ് എനിക്കിത് ബേക്ക് ചെയ്യാനായിട്ട് സമയം എടുത്തിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം 2 ഭാഗമായിട്ട് കട്ട് ചെയ്യാം, 2 പീസാക്കിയിട്ട് കട്ട് ചെയ്യണം. അപ്പം ഞാൻ കേക്ക് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ക്രീം വിപ്പ് ചെയ്തെടുക്കാം. അപ്പം ഞാനിതൊന്നും കാണിക്കാത്ത കുറേ റെസിപ്പിയിൽ കാണിച്ചതുകൊണ്ടാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ കേക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് തണുത്തതിന് ശേഷം കട്ട് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഇപ്പം ഞാൻ ഈ ഒരു സൈസിലുള്ള ജാറാണ് എടുത്തിട്ടുള്ളത്. ഇതിനേക്കാളും വലിയ സൈസിലുള്ള ജാറും ഉണ്ട്. ഈ ഒരു സൈസിൽ വരുന്ന ജാറിന് 35 രൂപയാണ് 1 ജാറിന് വരുന്നത്. അപ്പം ഇത് കുറച്ചുകൂടെ വലിപ്പം വരുമ്പോൾ അതിനനുസരിച്ചിട്ട് പ്രൈസ് കൂടും. പിന്നെ
ജാറ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഗ്ലാസ് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റും, നല്ല കാണാനും നല്ല ഭംഗി തന്നെ ഉണ്ടാവും. അപ്പോൾ അതുപോലെ ജാറില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലാസ് വെച്ചിട്ടും ചെയ്യാം. അപ്പം ഞാനിവിടെ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആ എടുത്ത ജാറിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് കേക്ക് കട്ട് ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എല്ലാ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടും എടുക്കാം. അപ്പോൾ രണ്ട് രീതിയിൽ ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ജാറിൽ ചെയ്യുന്നത് ഇങ്ങനെ ആ ഒരു നമ്മളെടുക്കുന്ന ജാറിൻ്റെ അടപ്പിൻ്റെ ആ ഒരു മൂടിയുടെ അളവിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ ചെറിയ ചെറിയ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പം നമുക്ക് ജാറിലേക്ക് ഇങ്ങനെ ചെയ്യാം. ഗ്ലാസ്സിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ബാലൻസ് വരുന്ന കഷ്ണങ്ങൾ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് നമുക്ക് ചെറിയ പീസാക്കിയിട്ട് ഗ്ലാസ്സിൽ ചെയ്ത് കാണിക്കാം. അപ്പോൾ ദാ ഈ ഒരു സൈസിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പം നമ്മളിനി ഇതുപോലെ ബാക്കിയുള്ള ആ രണ്ട് ലെയറിലും ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാനിനി അത് ബാക്കി മുഴുവൻ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. എല്ലാം കാണിക്കുമ്പോൾ വീഡിയോ ഒരുപാട് ലോങ് ആയിപ്പോൾ അതുകൊണ്ടാണ്. ഇനി ബാക്കി ഇതുപോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി. ഇപ്പോൾ ദാ ഞാൻ രണ്ട് ലെയറിൽ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കി വരുന്ന പീസുകളാണിത്. ഇത് വെച്ചിട്ട് നമുക്ക് ഗ്ലാസ്സിൽ ചെയ്തെടുക്കാം. ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് ഗ്ലാസ്സിലിട്ടിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് ആദ്യം ജാറ് ഞാൻ ഒന്ന് ചെയ്യുന്നത് കാണിച്ചു തരാം, അതിനുശേഷം നമുക്ക് ഗ്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന പോലത്തെ എല്ലാ കാര്യങ്ങളും ഇതിലും വേണം. ഷുഗർ സിറപ്പൊക്കെ റെഡിയാക്കി വെക്കണം. ഞാൻ പിന്നെ അതൊക്കെ മുമ്പ് കുറേ പ്രാവശ്യം കാണിച്ചതുകൊണ്ടാണ് ഞാൻ പിന്നെ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഞാനിവിടെ ഷുഗർ സിറപ്പ് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ ഒരു കുറച്ച് പഞ്ചസാരയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സിറപ്പാക്കി എടുത്താൽ മതി, ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി നമ്മൾ ആദ്യം ചെയ്യാതെ നമ്മൾ സാധാരണ നമ്മൾ കേക്ക് ലെയർ ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു കേക്കിൻ്റെ പീസ് എടുക്കുക. ആദ്യം ഒരു പീസ് വെക്കുക, അത് നമ്മൾ ഷുഗർ സിറപ്പിലൊന്ന് നന്നായിട്ട് സോക്ക് ചെയ്യുക. അതിൻ്റെ മേലെ ക്രീം വെക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയിപ്പോൾ ചോക്ലേറ്റ് കേക്കല്ലേ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രീം വെച്ചതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ മേലെ കുറച്ച് ചോക്കോ ചിപ്സോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഇല്ലെങ്കിൽ നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നിങ്ങളെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം. ഞാനിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു വേർഷനാണ് കാണിച്ചു തരുന്നത്. ഇതാ അപ്പം നമുക്ക് ഈ ഒരു ക്രീം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാൻ ഇടാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു പൈപ്പിംഗ് ബാഗിലാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം കുപ്പി ചെറിയ കുപ്പിയല്ല, അപ്പം നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് എടുത്തിട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പൈപ്പിംഗ് ബാഗിലോ, ഇനിയിപ്പോൾ പൈപ്പിംഗ് ബാഗ് ഇല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു വൃത്തിയുള്ള ഒരു കവറിലോ അങ്ങനെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇനി ഞാൻ കുറച്ച് ഇതിൻ്റെ ക്രീമിൻ്റെ മേലെ കുറച്ച് ഒരു ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നട്ട്സ് ഇട്ട് കൊടുക്കാം, നിങ്ങളിഷ്ടം പോലെ ചെയ്യാം. ഇനിയിപ്പം നമ്മൾ സാധാരണ കേക്ക് ലെയർ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ അടുത്ത പീസ് വെക്കുക, അതിൽ ഷുഗർ സിറപ്പ് ഒഴിക്കുക, വീണ്ടും ക്രീം വെക്കുക, കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ആക്കി കൊടുക്കുക. ഇതുപോലെ നമ്മൾ മൂന്ന് ലെയറായിട്ടാണ് നമ്മൾ ഈ ഒരു കുപ്പിയിൽ, അതായത് ഈ ഒരു ജാറിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ടേസ്റ്റ് എന്ന് പറയുമ്പം ഇപ്പോൾ ജാറിൽ ചെയ്യുന്നത് കൊണ്ട് ടേസ്റ്റ് പ്രത്യേകമായിട്ട് കൂടുമോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മൾ സാധാരണ കേക്കിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. ഇപ്പം ജാറിൽ ചെയ്തത് കൊണ്ട് അതിൻ്റെ ടേസ്റ്റ് കൂടുമോ അങ്ങനത്തെ ഒരു കാര്യങ്ങളുമില്ല. അപ്പം പിന്നെ ഒരു കാണാനൊരു കൗതുകം അത്ര മാത്രം, പിന്നെ നമുക്ക് കഴിക്കാനും ഈസിയാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസമേ ഉള്ളൂ ഈ ഒരു കേക്ക് എന്ന് പറയുന്നത്. അല്ലാണ്ട് വലിയ വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല. ഇനിയിപ്പം ഞാനിത് ഗ്ലാസ്സിൽ ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പം നമ്മൾ ആ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലത്തെ പ്ലെയിൻ ഗ്ലാസ് എടുക്കുക, എന്നിട്ട് അതിൽ നമ്മൾ നേരത്തെ ബാലൻസ് വന്നിട്ടുള്ള പീസ് ഉണ്ടല്ലോ അതൊന്ന് ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പം ജാറിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ ചെയ്യാം, കട്ട് ചെയ്യണമെന്നില്ല. ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്ത ജാറിൽ ചെയ്ത പോലെ തന്നെ സെയിം പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. കേക്ക് പീസ് വെച്ചിട്ട് ഷുഗർ സിറപ്പ് ഒഴിക്കുക, ക്രീം ഒഴിച്ചു കൊടുക്കുക, അത്ര തന്നെ. അപ്പോൾ അതുപോലെ തന്നെ ഇതും നമ്മൾ സെറ്റാക്കി എടുത്താൽ മതി. പക്ഷേ ഇതിൽ ഗ്ലാസ്സിൽ ഞാൻ രണ്ട് ലെയറായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഗ്ലാസ്സിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ജാറ് വാങ്ങിക്കണമെന്നില്ല വീട്ടിൽ ആവശ്യത്തിനാണെങ്കിൽ. പിന്നെ എനിക്കിതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം രാത്രിയാണ് ഞാൻ ഇത് ചെയ്തത്, അപ്പോഴേക്ക് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ നിന്നില്ല. പിറ്റേ ദിവസം ഞാൻ ഫോട്ടോ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുമിച്ച് എനിക്ക് പിന്നെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ജാർ കേക്ക് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ലെയർ കൂടി സെറ്റാക്കിയതിന് ശേഷം മേലെ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ആക്കി കൊടുത്താൽ മതി. ഗ്ലാസ്സിൽ ഞാൻ രണ്ട് ലെയറായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ ട്രൈ ചെയ്യുന്നു, ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട്, എന്നിട്ട് നിങ്ങൾ എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്താ ഇനിയിപ്പോൾ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം ഫോട്ടോ. മൂന്ന് ജാറും രണ്ട് ഗ്ലാസ്സുമാണ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് കണ്ടോ. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത നല്ലൊരു റെസിപ്പി കാണാം.